വഫാത്തിനോട് അടുത്ത സമയത്ത് രോഗശയിൽ കിടക്കുമ്പോൾ ദുആ ചെയ്ത കൂട്ടത്തിൽപ്പെട്ടതാണ് ഇഷ്ടദ്ദ ഗളബുല്ലാഹി അലാ ഖൗമിൻ ജഅലു ഖുബൂർ അംബിയാഇഹിം മസാജിദ. ഇങ്ങനെ ഹദീസിന്റെ തുടക്കം. ഒരു ഖൗമ് എന്ന് പറഞ്ഞാൽ അഹ്ലി കിതാബുകളാണ് യഹൂദി നസാറാക്കൾ. അവരുടെ മേൽ അള്ളാഹുവിന്റെ കഠിനമായ കോപമുണ്ട്. എന്തുകൊണ്ട്? ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ. ഈ പൂർവികരാകുന്ന യഹൂദികളും നസാറാക്കളും അവരുടെ അമ്പിയാക്കന്മാരുടെ കബറുകളിങ്ങൽ പോയി സുജൂദ് ചെയ്യാറുണ്ട്, നിസ്കരിക്കാറുണ്ട്. ഖബറിൽ നിസ്കരിക്കലും ഖബറിനേക്ക് മുന്നിട്ടുകൊണ്ട് നിസ്കരിക്കലും ആവുന്ന ഖുബൂറിനെ മസാജിദാക്കുന്നതുണ്ട്. എന്നിട്ട് അള്ളാഹു ഖബരി വസനഞ്ഞത്. പൂർവ്വ സമുദായങ്ങളൊക്കെ അവരുടെ സമുദായങ്ങൾ ആ അമ്പിയാക്കന്മാരുടെ കബറിങ്ങൽ പിന്നെ മസാജിദാക്കി ഖബറിലേക്കോ ഖബറിന് മുകളിലോ സുജൂദ് ചെയ്യുന്നൊരവസ്ഥയുണ്ടായിരുന്നു. എന്റെ ഖബർ ഒരിക്കലും അങ്ങനെ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കരുതേ എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ദുആ ചെയ്തു. ആ ദുആ മഖബൂലാണ്. എല്ലാ അമ്പിയാക്കന്മാരും അള്ളാഹു സ്വീകരിക്കും. പ്രത്യേകിച്ച് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹലോകവാസം വെടിയാൻ കിടക്കുന്ന അവസാന നിമിഷത്തിൽ കൽബിൽ തട്ടിക്കൊണ്ട് ചെയ്ത ദുആണ് പഠിച്ചവനെ. മുങ്കാമികളായ അമ്പിയാക്കന്മാരെ ഖബറിൽ ചെന്ന് ആരാധന ചെയ്ത് സുജൂദ് ചെയ്തതുപോലെ എന്റെ ഖബറിനെ ആരാധനാലയമാക്കരുത് അള്ളാഹുവേ എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ദുആ ചെയ്ത ദുആ മഖബൂലാണ്.